സ്പാനിഷ് ചിത്രമായ സെൻട്രൽ സ്റ്റേഷൻ എന്നിവ പ്രദർശിപ്പിക്കും. ദീനിന്റെ പേര് സംഘടിച്ച ആളുകൾ കൂടിയിരുന്ന് കുത്തിയിരുന്ന് സിനിമയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഇനി അതുകൊണ്ട് അവസാനിക്കണില്ല, നോക്ക്. തുടർന്ന് 5 മണി മുതൽ നടക്കുന്ന മലയാള സിനിമയിലെ കീടാള പ്രതിദാനങ്ങൾ എന്ന ചർച്ചയിൽ GP രാമചന്ദ്രൻ മുസ്ലിം സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. എന്താന്ന് ചോദിച്ചാൽ, മലയാള സിനിമയിലെ കീഴാള പ്രതിദാനങ്ങൾ എന്ന ചർച്ചയിൽ GP രാമചന്ദ്രൻ, യാക്കോബ് തോമസ്, TP ഷമീം, ദീദി, AK വാസു എന്നിവർ പങ്കെടുക്കും. വൈകിട്ട് 7 മുതൽ പ്രശസ്ത ആക്ടിവിസ്റ്റ് നന്ദിതാദാസിന്റെ ഫിറാഖ് പ്രദർശിപ്പിക്കുന്ന അവസാനം ഫിറാഖാണ്. അവസാനം ഫിറാഖ് വേർപാടാണല്ലോ, വലന്ന അന്നഹുൽ ഫിറാഖ് എന്ന് പറഞ്ഞല്ലോ, വേർപെടാൻ അവൻ ഉറപ്പിച്ചു. അങ്ങനെ അവസാനം ഫിറാഖ് കഴിഞ്ഞ് വീട്ടിൽ പോകും. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ഇസ്ലാമിക ദീനിന്റെ പേരിൽ സംഘടിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതും ഉൽപ്പതിഷ്ഠവുമാ തിരശീലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യം. എന്നിട്ടോ അത് തുടങ്ങിയിട്ട് കാഴ്ച ഇരകളിലേക്ക് തുടങ്ങിയിട്ട് സോളിഡാരിറ്റി ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു 2 ദിവസത്തിന് ശേഷം. അവിടെ നടന്നത് സമാപനത്തിൽ 2 ദിവസമായി കോഴിക്കോട് മെട്രോ ടവറിൽ നടന്നു വരുന്ന സോളിഡാരിറ്റിയുടെ ഫിലിം ഫെസ്റ്റിവൽ ഇന്നലെ സമാപിച്ചു. രാവിലെ 10 മണിക്ക് വിനോദ് രാജയുടെ മഹുവ മെമ്മറീസ് എന്ന ഡോക്യുമെന്ററി പ്രദർശനത്തോടെയാണ് ഇന്നലെ ഫെസ്റ്റിവൽ ആരംഭിച്ചത്. തുടർന്ന് സ്പെയിൻ ചിത്രമായ ഇന്നസെന്റ് വേർഡ്സ് പ്രദർശിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന മത്സര പ്രദർശനത്തിൽ ലഘുചിത്ര ഇനത്തിൽ ഹർഷ സംവിധാനം ചെയ്ത വാർ ഓൺ ടെറർ മികച്ച 1-ാമത്തെ ചിത്രമായും ഫൈസൽ കോരങ്ങാടിന്റെ വഴിയെ 2-ാമത്തെ ചിത്രമായും തെരഞ്ഞെടുത്തു. ഡോക്യുമെന്ററി വിഭാഗത്തിൽ മനോജ് കാരന്തൂരിന്റെ എന്റെ ഗ്രാമം, ഡോക്ടർ മുരളിയുടെ മാനുഷാദ എന്നിവയും മികച്ച ചിത്രങ്ങളായി തെരഞ്ഞെടുത്തു. ഓപ്പൺ ഫോറത്തിൽ GP രാമചന്ദ്രൻ, ഡോക്ടർ കെ മുഹമ്മദ് നജീബ്, ടി മുഹമ്മദ്, ഹർഷദ്, ഫൈസൽ കോരങ്ങാട്, പ്രജോഷ് കുമാർ, ഡോക്ടർ മുരളി സംസാരിച്ചു. വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് മുജീബ് റഹ്മാൻ വിതരണം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഖസാക്ക് പാലേരി അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഫ്രഞ്ച് ചിത്രം ടൈം ഓഫ് ദ വേൾഡിന്റെ പ്രദർശനത്തോടെ ഫെസ്റ്റിവൽ സമാപിച്ചു. ഒരു 2 ദിവസം ഫുള്ള് സിനിമയാണ് ഇത്. ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തിയപ്പോ അതിനെ അനുകരിച്ചുകൊണ്ട് മടവൂരികളും. നമ്മളങ്ങനെ മോശമാകാൻ പാടില്ല, നമ്മൾ മോശമാകാൻ പാടില്ല. ജമാഅത്തുകാർ അമേരിക്കയിലെ പടം കൊണ്ടുവന്ന് ഇവിടെ പ്രദർശിപ്പിക്കുകയായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ചൈനീസ് പടം കൊണ്ടുവന്നിട്ട് സിനിമ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് കണ്ട് ആസ്വദിക്കുകയാണെങ്കിൽ, നമ്മൾ എന്തെടുക്കും? മൗലവിമാരെ കൊണ്ട് തന്നെ അഭിനയിപ്പിക്കുക. മൗലവിമാര് വെറും മൗലവിമാരല്ല, നേരെ മറിച്ച് മൗലവിമാർക്ക് ഹുത്തുബ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആള് മൂപ്പർ അഭിനയിക്കുക. ഇവിടെ സിനിമ ഇറക്കിയാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കോമാളിത്തരാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും. ചങ്ങായി എന്ത് ഇഞ്ചി കാട്ടിലും പോക്കറ്റ് പോയാ എന്ത് ചങ്ങായി, ആ ഇഞ്ചി കായെടുക്കല്ലോ. വസ്ത്രം സ്വയം സംസാരിക്കുന്ന ഒരു പ്രതീകമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യബോധത്തെയും സൗന്ദര്യബോധത്തെയും അത് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ചിലപ്പോൾ ഇത് സാധ്യമല്ല. ഉദാഹരണത്തിന്, പർദ്ദയിട്ടൊരാളെ ലോകം കാണുന്നത് മതയാഥാസ്ഥികതയുടെ പ്രതീകമായാണ്. വാസ്തവത്തിൽ സ്ത്രീ സൗന്ദര്യത്തെ ആസ്വദിക്കാനുള്ള പുരുഷാധിപത്യ മോഹങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് പർദ്ദ. ഇൻഫാക്ട് പർദ്ദ സ്ത്രീ സൗന്ദര്യത്തിന്റെ ടോട്ടൽ സ്പിരിറ്റാണ്. ചാലു തൊട്ടടുത്തു നീ നിന്നുവെങ്കിലും കൈതൊടാഞ്ഞത് എന്തേ? വേണ്ടാട്ടോ, എല്ലാ ക്ലാസ്മേറ്റ്സിനെയും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം. Yes, yes. Evening I go home. You go? I also go. Tomorrow I not coming. Huh? You coming, Candy? I coming, Candy. What a pity girl. ും ചന്ദ്രോനും കുഞ്ഞിപ്പെണ്ണി എന്നെ തന്നെ.
ലോകരാജ്യങ്ങളുടെ സമയബന്ധിത ഇടപെടലുകൾ മൂലം പൂർഷ ഭരണകൂടത്തിനെതിരായിരുന്നു. You get out. Get out. സക്കരിയ വയഹ്യ വൈസ വ ഇല്യാസ കുല്ലും മിന സ്വാലിഹീൻ. മനസ്സിലാക്കണ ആരാണ് എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നവര്, എന്താണ് എന്ത് തോന്നിയാസം കാണിച്ചത്, എന്നിട്ട് ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആള്? ഹത്തീബ് മടവൂര് ഹുത്തുബ പറയുന്ന പള്ളി ഹുത്തുബ പറയുന്ന ഹത്തീബുമാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഹത്തീബ് തന്നെ ഹത്തീബുമാർക്ക് ക്ലാസ് എടുക്കുന്ന കാലി കുദാത്ത്, ആ കാലി കുദാത്ത് അഭിനയിക്കാണ്, നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഗെറ്റ് ഔട്ട് അഭിനയിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോ വാനി സഹോദരൻ, ഗെറ്റ് ഔട്ട് അടിക്കേണ്ട വർത്താനായത് അല്ലേ? എന്ത് അപകടകരമായൊരു അവസ്ഥയിലേക്കാണ് മുസ്ലിം മുത്തിനെ കൊണ്ടുപോകുന്നത്? എന്നിട്ട് ഇതെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലയിലേക്കാണ്. എന്ത് തോന്നിയാസം കാണിക്ക, കേനമെന്ന് വണ്ടക്കാരത്ത അതില്ലാതെ പറ്റൂല എന്നാണ്. കാരണം നശിപ്പിച്ച് പൊളിച്ചടുക്കിട്ടേ ഞങ്ങൾ അടങ്ങുന്ന കേനമെന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെക്ക. എന്നിട്ട് ഈ ജാതി തോന്നിയാസങ്ങൾ സിനിമ പോലും അഭിനയിച്ച് അത് പുറത്തിറക്കുക. ഇസ്ലാമിക ദഅ്‌വാ രംഗത്തെ സജീവ സാന്നിധ്യമാണ് പോൽ. എന്നിട്ട് അതിനിടക്ക് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അതിനെ പരിഹസിക്കുക. ഇനിയിപ്പോ അടുത്ത പണി എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഗൗരവത്തോട് ഇത് മനസ്സിലാക്കണം. അടുത്ത പണി എന്താന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയെ കുറിച്ചും സിനിമ ഇറക്കാൻ പോവാണ്. മുഹമ്മദ് നബിയെ കുറിച്ച് സിനിമ ധാരാ ശബാബാണ് കേട്ടോ. മുഹമ്മദ് നബിയെ കുറിച്ച് സിനിമ, മുഹമ്മദ് നബിയെ കുറിച്ച് സിനിമ. എന്നിട്ട് ഇതിൽ പറയുന്നുണ്ട് വിവാദങ്ങളും പിഴവുകളും ഒഴിവാക്കാൻ വേണ്ടി ഖത്തറിലെ പ്രശസ്ത പണ്ഡിതനായ യൂസുഫുൽ കർലാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചിത്രത്തിനായി ഗവേഷണം നടത്തുന്നത്. മുഹമ്മദ് നബിയെ കുറിച്ച് കാർട്ടൂൺ വരച്ചപ്പോ അതിനെതിരെ ബഹളം ഉണ്ടായി. അതുകൊണ്ട് അതിനെ കവർ ചെയ്യാൻ ഒരു ശ്രമിക്കുന്നുണ്ട്. പണ്ട് ബഹളം ഉണ്ടായിട്ടുണ്ട്, ആ ജാതി ഒരു തരത്തിലുള്ള ബഹളത്തിനും തങ്ങൾ ചാൻസ് കൊടുക്കാത്ത രൂപത്തിലായിരിക്കും പ്രവാചകന് ദൃശ്യങ്ങളും ശബ്ദങ്ങളും ഇല്ലാതെ കഥ പറയുവാനാണ് ശ്രമം. മുഹമ്മദ് നബിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ചിത്രത്തിലുണ്ടാകും. പ്രവാചകത്തിൽ ലഭിച്ച 40 വയസ്സ് മുതലുള്ള ചരിത്രങ്ങളാവും കൂടുതലായി ആവിഷ്കരിക്കുക. ഇസ്ലാമും പാശ്ചാത്യ സംസ്കാരങ്ങളും തമ്മിൽ അകലം കുറക്കുക ലക്ഷ്യമിടുന്നുവെങ്കിലും ഭീകരതയും തീവ്രവാദവുമായി ഇസ്ലാം കൂട്ടി വായിക്കപ്പെടുന്ന സമയത്ത് പ്രവാചകനും അനുയായികളും മുന്നോട്ട് വെച്ച മതത്തെ കാണിച്ചു കൊടുക്കുകയാണ് ലക്ഷ്യമെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. അപ്പോ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ വിവാദമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പടമിറക്കാം, സിനിമ ഇറക്കാം. അങ്ങനെ മുഹമ്മദ് നബിയുടെ പടമിറക്കാൻ പോവാണ്, സിനിമ ഇറക്കാൻ പോവാണ് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, അല്ലാഹുവിന്റെ ഖുർആൻ ആക്ഷേപിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരുവിൽ ആക്ഷേപിക്കുക, അതിനു പുറമെയോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ ഹദീത്തുകളെ പരിഹസിച്ചുകൊണ്ട് സിനിമ ഇറക്കുക. ഇവരെയാണ് സേവനങ്ങളാണ്, എന്താണ് റസൂലുള്ളാഹിയുടെ ഹദീത്തുകളെ പുച്ഛിച്ചുകൊണ്ട് അതിനെ പരിഹസിച്ചുകൊണ്ട് സിനിമ ഇറക്കുക. എന്താ സംഭവം എന്ന് വെച്ചാല് ഇതൊരു നോട്ടീസാണ്, നന്മയിലേക്ക് ധൃതിപ്പെടുക എന്നാണ് ഈ നോട്ടീസ്. ഈ നോട്ടീസ് ഇറക്കിയത് ആരാന്ന് ചോദിച്ചാൽ KNM ISM MGM MSM പരപ്പനങ്ങാടി QHLS-ന്റെ പ്രചരണത്തോടനുബന്ധിച്ചുകൊണ്ട് നന്മയിലേക്ക് ധൃതിപ്പെടുക എന്ന് പറയുന്ന ഈ നോട്ടീസ് ഇറക്കിയപ്പോൾ ഇതിൽ രണ്ട് ഹദീസുകൾ കൊടുത്തു. ഒന്ന്, 50 നന്മ ലഭിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നബി പറഞ്ഞൊരു ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രക്ഷിതാവിൽ നിന്ന് നമസ്കാരം നിർബന്ധമാക്കിയ സന്ദർഭത്തിൽ അല്ലാഹു പറഞ്ഞതായി പറയുന്നു, നമ്മുടെ അടുത്ത വചനങ്ങൾക്ക് മാറ്റമില്ല, അത് നമസ്കാരം 5 അത് പ്രതിഫലത്തിൽ 50 ബുഖാരി തിരിക്കുന്ന ഹദീസാണ്. 50 നന്മ ലഭിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം 5 നേരം കൃത്യമായി അവൻ നമസ്കരിക്കട്ടെ, ആ 5 നേരത്തെ നമസ്കാരം അത് പ്രതിഫലത്തിൽ 50. ഇതൊരു ഹദീസാണ്. ഈ ഹദീസ് കൊടുത്തതിന് ശേഷം അടുത്ത ഹദീസ്, 100 നന്മ ലഭിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ചോദ്യമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒറ്റയടിക്ക് ഒരു പല്ലിയെ കൊല്ലുകയാണെങ്കിൽ അവന് 100 നന്മയുണ്ട്. മുസ്ലിം ഇബ്നു മാജ അഹ്മദ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്, അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് കൊടുത്തു. ഇത് മാത്രമല്ല,
പിന്നെയും ഒരുപാട് ഹദീസുകളുണ്ട്, 700 നന്മ ലഭിക്കാൻ, അതിനെ പിന്നെ പിന്നെ ഇതിനേക്കാൾ കൂടുതൽ നന്മ ലഭിക്കാൻ കണക്കില്ലാത്ത പ്രതിഫലം. അങ്ങനെ ഓരോ ഒരാൾക്കൊരു ജീവിതത്തിൽ അയാൾക്ക് നന്മ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ആവശ്യമായി വരുന്ന ഹദീസുകൾ കോർത്തിറക്കിക്കൊണ്ട് ഇറക്കിയ ഒരു നോട്ടീസാണ്. ഈ നോട്ടീസിൽ ഈ രണ്ട് ഹദീസുകൾ കണ്ടു. ഒന്നെന്താ, ഒന്ന് 50 നന്മ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, 5 നേരം നമസ്കരിക്കാൻ അവർക്ക്. 5 നേരം കൃത്യമായി നമസ്കരിച്ചാൽ 50 നന്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്, പ്രതിഫലത്തിൽ 50 എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 5 നേരം നമസ്കരിച്ചാൽ 50 റക്കാത്ത്, 50 വഖത്ത് നമസ്കരിച്ച പ്രതിഫലമാണ്. കാരണം 50 ആദ്യം പറഞ്ഞത്, പിന്നെ അത് ചുരുക്കി ചുരുക്കി 5 ആക്കിയതാണല്ലോ. പ്രതിഫലത്തിൽ 50 വഖത്താണത് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇപ്പുറത്തോ 100 നന്മ ലഭിക്കണമെങ്കിൽ, 100 നന്മ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ഒറ്റയടിക്കൊരു പല്ലിയെ കൊല്ലുകയാണെങ്കിൽ അവന് 100 നന്മയുണ്ട്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്.